ഇതു പാഠശാല ഇതു ധർമ്മശാല പകരുന്നു പല ജാതി മതമാർന്ന മാനവ ഹൃദയത്തിലറിവിൻ്റെ അഗ്നിജ്വാല നിറവാർന്ന വിദ്യതൻ പർണശാല. നമസ്കാരം, ചാപ്റ്റർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് വിപിൻ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് പ്ലസ് വണ്ണിൽ റിലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചത്. അപ്പൊ പ്ലസ് ടുവിൽ നമ്മൾ എന്താണ് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? അതായത് നമ്മൾ രണ്ട് സെറ്റുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒരു രണ്ട് സെറ്റ് എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ സെറ്റുകള് നോൺഎംപ്റ്റി സെറ്റ് ആയിരിക്കും. എന്താണ് നോൺഎംപ്റ്റി സെറ്റ് ആയിരിക്കണം. നോൺഎംപ്റ്റി സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ആ സെറ്റിനകത്ത് ഒരു എലമെന്റ്സ് എങ്കിലും കണ്ടിരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? നോൺഎംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എയും ബി എന്ന് പറയുന്ന സെറ്റ് ആ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എ ക്രോസ് ബി എന്നായിരിക്കും. ഇപ്പൊ നമ്മള് രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുന്നു, എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുന്നു, അതെന്തായിരിക്കണം? നോൺഎംപ്റ്റി സെറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എ ക്രോസ് ബി എന്നായിരിക്കും നമ്മൾ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിഫൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി. എന്താണ് ഇത്? നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചാണ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു അല്ലെങ്കിൽ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ കോമ ബി എലമെന്റ് അല്ലെങ്കിൽ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് ഈ ഓർഡേർഡ് പെയറിലെ ഈ എലമെന്റ് അതായത് ഈ കമ്പോണന്റ് ഫസ്റ്റ് കമ്പോണന്റ് ആയ എ എന്ത് ഈ സെറ്റ് എയിൽ എന്തായിരിക്കും എലമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയറിലെ ബി എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സെറ്റ് കൺസിഡർ ചെയ്യാണ്, സെറ്റ് വൺ ടു, അടുത്ത ബി എന്ന് പറയുന്ന സെറ്റ് ടു ത്രീ. ഞാൻ രണ്ട് സെറ്റുകൾ കൺസിഡർ ചെയ്യാണ്. നമുക്ക് ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സെറ്റ് എയും ബി യുലെയും. അപ്പൊ ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? എ ക്രോസ് ബി ആയിരിക്കും. അപ്പൊ സെറ്റ് ഓഫ് ഫോർ. നമ്മൾ എങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്? ഓർഡേർഡ് പെയർ എന്താണ്? എ ബി ആണ് അല്ലെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റാണ് എ എന്ന് പറയുന്ന സെറ്റിലെ ഒന്നാമത്തെ കമ്പോണന്റ് അതായത് ബി എന്ന് പറയുന്ന സെറ്റിലെ കമ്പോണൻസുമായിട്ട് പെയർ ചെയ്താണ് നമ്മൾ എഴുതുന്നത്. എന്താണ് പറഞ്ഞത്? നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിലെ ഫസ്റ്റ് കമ്പോണന്റ് എടുത്ത് നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റിലെ കമ്പോണൻസുമായിട്ട് പെയർ ചെയ്തായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പൊ സ്വഭാവം ആണ് എ എന്ന് പറയുന്ന കമ്പോണന്റ് ബി എന്ന് പറയുന്ന കമ്പോണന്റിൽ ആദ്യത്തെ ഏതാണ്? ടു ആയിട്ട് നമ്മൾ പെയർ ചെയ്ത് എഴുതാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് പെയർ ഏതാണ്? വൺ ടു, കണ്ടോ. അപ്പൊ രണ്ടാമത്തെ ഏതായിരിക്കും? വൺ ത്രീ, കണ്ടോ. ഇനി അടുത്ത ഏതാണ് സെറ്റിൽ രണ്ടാമത്തെ എലമെന്റ്? വീണ്ടും ബി എന്ന് പറയുന്ന സെറ്റിലെ കമ്പോണൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്തെഴുതും? പെയർ ചെയ്തെഴുതും. നിങ്ങൾ പഠിച്ച കാര്യമാണ്. അടുത്ത ഏതൊക്കെയാണ്? ടു ടു കോമ ഏതാണ്? ടു ത്രീ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ സെറ്റ് അതായത് നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് സെറ്റുകളുടെ എന്ത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പൊ നിങ്ങൾ പിന്നെ നിങ്ങൾ പഠിച്ചത് എന്താണ്? റിലേഷൻ എന്താണെന്നാണ് നിങ്ങൾ പഠിച്ചത്. എന്താണെന്നാണ് പഠിച്ചത്? റിലേഷൻ എന്താണെന്നാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് റിലേഷൻ? റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകളുടെ സബ്സെറ്റ് ആയിരിക്കും. അതായത് റിലേഷൻ എന്താണ് നിങ്ങൾ പ്ലസ് വണ്ണിൽ ആ ഡിഫറൻഷ്യൽ എന്താണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകളുടെ സബ്സെറ്റ് ആണെന്നാണ് നിങ്ങൾ അത് പഠിച്ചത്. ഇപ്പൊ നമ്മള് സ്വായിട്ട് നമ്മളിപ്പം റിലേഷൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ അതായത് ഒരു റിലേഷൻ എ എന്ന് പറയുന്ന സെറ്റ് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ റിലേഷൻ എങ്ങനെയായിരിക്കും?
അതായത് അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകളുടെ എന്തായിരിക്കും സബ്സെറ്റ് ആയിരിക്കും. അതിൽ നമ്മൾ റിലേഷൻ പറഞ്ഞ എന്താണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകളുടെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. എന്തെന്ന് പറയാം, നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരെണ്ണം നമുക്ക് എടുക്കാം, റിലേഷൻ എയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് നമ്മുടെ റിലേഷൻ എയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ റിലേഷൻ എന്തായിരിക്കും, അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. അല്ലെ, മനസ്സിലായി നിങ്ങൾ? അപ്പൊ ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ റിലേഷൻ എന്തായിരിക്കും, അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകൾക്ക് സബ്സെറ്റ് ആണെന്ന് നമ്മൾ പ്ലസ് വൺ ക്ലാസ്, അതായത് അതിന്റെ ബേസ് കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. ഇപ്പൊ പ്ലസ് ടു ക്ലാസ്സിൽ എന്താണ് ഒരു മാർക്കിന് ചോദിക്കുന്നത് മറന്നു പോയത്, പേരൊന്നോടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇതിന്റെ റിലേഷൻ ബിയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നത് വിചാരിക്കുക, അതായത് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ അതിന്റെ റിലേഷൻ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്, അതിന്റെ കാർട്ടീഷ്യൻ, അതായത് ബി ക്രോസ് ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും. ഇല്ലയോ? അപ്പൊ ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെയും കൂടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് മായ്ക്കുകയാണ്. അപ്പൊ ഞാനിവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് തന്നെയാണ്. നേരത്തെ നമ്മുടെ കാർട്ടീഷ്യൻ എടുത്തു കഴിഞ്ഞാൽ അതേ സെയിം സെറ്റ് തന്നെ നമുക്ക് എടുക്കാം. വൺ ടു സെറ്റ് എ ഈസ്ക്കൽ വൺ ടു, ബി ഈസ്ക്കൽ ടു ടു ത്രീ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത സെറ്റ്. അതായത് റിലേഷൻ എവിടെ നിന്നാണ്, എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ നമ്മൾ സ്വയമായിട്ട് എന്ത് കണ്ടുപിടിക്കണം, ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, എ ക്രോസ് ബി ഈസ്ക്കൽ ടു, പെയർ ചെയ്ത് എഴുതാമല്ലോ. വൺ ടു ഇവിടുത്തെ എത്രയാണ്, വൺ ത്രീ, ടു ടു, പിന്നെ ഏതാണ്, ടു ത്രീ, കണ്ടോ. ഇതാണ് നിങ്ങളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പൊ സ്വയമായിട്ട് നമുക്ക് റിലേഷൻ വേണമല്ലോ. അപ്പൊ നമ്മൾ സെറ്റ് എഴുതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതുന്ന റിലേഷൻ ഇങ്ങനെയാണ്, ആർ ഈസിക്കൽ ടു ഓർഡർഡ് പൈ എ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ഈസിക്കൽ ടു ഫോർ. ഇതാണ് എന്റെ റിലേഷൻ, കണ്ടോ, ഇതാണ് എന്റെ റിലേഷൻ. അതായത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിലേഷൻ ഇത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ ഓർഡേർഡ്, അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെന്റ്സ് ആയി ഓർഡേർഡ് പെയറുകൾ നമ്മുടെ ഈ കണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഈ കമ്പോണന്റുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ റിലേഷൻ ആണ്ടോ, റിലേഷൻ എന്താണ്, ഇതാണ് നമ്മുടെ റിലേഷൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയതേ ഉള്ളൂ. റിലേഷൻ ഓർഡേർഡ് പൈ എ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ഈസിക്കൽ ടു എന്താണ് ഫോർ. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒന്നാമതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഒന്നാമത്തെ ഓർഡേർഡ് പെയർ എലമെന്റ് നമ്മൾ എടുക്കുകയാണ്, എന്താണ് വൺ ടു, കണ്ടോ, വൺ ഓർഡേർഡ് പെയർ വൺ ടു നമ്മൾ എടുത്തു. അപ്പൊ നമ്മൾ ഏതിനകത്താണ് നോക്കേണ്ടത്, നമ്മുടെ റിലേഷനകത്ത് ഈ കമ്പോണന്റിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യാണ് നമ്മൾ നോക്കണം. ഇപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ സ്വയമായിട്ട് എന്തായിരിക്കും, വണ്ണ്, ബി എന്ന് പറയുന്നത് ടു ആണ്. അതായത് ഈ വണ്ണും ടു കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ ഫോർ കിട്ടണം. ഓക്കെ, വൺ പ്ലസ് ടു ഈസ്ക്വൽ എന്താണ് ത്രീ ആണ്. അപ്പൊ നോട്ട് ഈസ്ക്വൽ ടു എന്താണ് ഫോർ ആണ് അല്ലെ. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ റിലേഷനകത്ത്, ഇല്ല. നമുക്ക് അടുത്ത എലമെന്റ് എടുത്തു നോക്കാം, അടുത്ത ഏതാണ്, അടുത്ത ഓർഡേർഡ് പെയർ ഏതാണ്, വൺ ത്രീ, വൺ ത്രീ ഈസിക്കൽ ടു നമുക്ക് ചെയ്യാം. വൺ പ്ലസ് ത്രീ ഈസിക്കൽ ടു എന്താണ് ഫോർ. അപ്പൊ നോക്കിയേ, വൺ പ്ലസ് ത്രീ ഈസിക്കൽ ടു ഫോർ കിട്ടി. അപ്പൊ സ്വഭാവമായിട്ടും നമ്മുടെ ഈ രണ്ടാമത്തെ എലമെന്റ് അല്ലെ രണ്ടാമത്തെ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആർ ഈസിക്കൽ ടു സെറ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ ഓർഡേർഡ് പെയർ നമുക്ക് കിട്ടി, അല്ലെ ഒന്നാമത്തെ നമ്മുടെ റിലേഷന്റെ എലമെന്റ് നമുക്ക് കിട്ടി, കോമ ഒന്നാമത്തെ എലമെന്റ് കിട്ടി. ഇനി നമുക്ക് ബാക്കി ദാണ്ട രണ്ട് എലമെന്റ്സ് കൂടെ ഉണ്ട്, അത് ചെക്ക് ചെയ്യണം നമുക്ക്. അടുത്ത് നോക്കിയേ, അടുത്ത ഓർഡേർഡ് പെയർ ഏതാണ്, ടു കോമ ടു ആണ്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, ടു കോമ ടു ഈസിക്കൽ ടു. നോക്കിയേ, നമ്മുടെ കമ്പോണന്റ് അല്ലെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, എ പ്ലസ് ബി ഈസിക്കൽ ടു ഫോർ ആണ്. അപ്പൊ നിങ്ങൾ ടു പ്ലസ് ടു ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഫോർ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത മൂന്നാമത്തെ എലമെന്റ് ഇതിനകത്ത് എന്തായി, സാറ്റിസ്ഫൈ. അപ്പൊ നമ്മുടെ റിലേഷനുമായിട്ട് എന്ത് ചെയ്ത് കണ്ടീഷൻ ആവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ഓർഡേർഡ് പെയർ നമുക്ക് എഴുതാം, ടു കോമ ടു. ഇനി ഒരു എലമെന്റ് കൂടെ ഉണ്ട്, ഇതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്,
2, 3 = 5 There will be no elements in the relation. That is, one elements. That is, no elements in the relation. One elements. A is equal to 1, 2. 2, 2. Okay. Now, we have Cartesian product. We have pair elements.
ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതായത് റിലേഷനാത്ത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ എലമെന്റ്സ് എടുത്തു നോക്കാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലാണ് ഫസ്റ്റ് എലമെന്റ് നമ്മൾ എടുക്കുകയാണ് ഫസ്റ്റ് ഓർഡർ പെയർ എലമെന്റ്സ് നമ്മൾ എടുക്കുകയാണ് ഏതാണ് വൺ വൺ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആണ്ടെ നമുക്ക് എഴുതുന്നതായാലും നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം ആണ്ടെ വൺ ബി എന്ന് പറയുന്നത് വൺ ആണ് അപ്പൊ വൺ പ്ലസ് വൺ ഈസിക്വൽ നമുക്ക് എന്ത് കിട്ടത്തില്ല ഫൈവ് കിട്ടത്തില്ല നമുക്ക് തന്നെ അറിയാം അപ്പം ഒന്നാമത്തെ ഓർഡർ പെയർ എലമെന്റ്സ് റിലേഷനകത്ത് ഉണ്ടാവില്ല അപ്പൊ നമുക്കത് മനസ്സിലായി ഇനി നമ്മൾ രണ്ടാമത്തെ എലമെന്റ്സ് ആണ് എടുക്കുന്നത് ഏതാണ് ഓർഡർ പെയർ വൺ ടു നമ്മൾ നോക്കാം സ്റ്റേറ്റ്മെന്റുമായിട്ട് കറക്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം എന്താണ് വൺ എ എന്ന് പറയുന്നത് വൺ ആണ് ബി എന്ന് പറയുന്നത് ഏതാണ് ടു ആണ് അപ്പൊ വൺ പ്ലസ് ടു ഈസിക്വൽ എത്ര ആണ് കിട്ടുന്നത് നമുക്ക് ത്രീ ആണ് കിട്ടുന്നത് ഫൈവ് കിട്ടുന്നുണ്ടോ ഇല്ല അപ്പം ഈ പെയറും അതായത് ഈ പെയർ എലമെന്റ്സും നമ്മുടെ റിലേഷനിൽ ഉണ്ടാവില്ല നമുക്ക് മനസ്സിലായി നമ്മൾ അടുത്ത എലമെന്റ് എടുക്കുകയാണ് അടുത്ത ഏതാണ് ടു ആണ് നോക്കിയേ എയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം എയുടെ വാല്യൂ ടു ആണ് ബിയുടെ വാല്യൂ എത്രയാണ് വൺ ആണ് ടു പ്ലസ് വൺ ഈസിക്വൽ ത്രീ ആണ് നമുക്ക് ഫൈവ് കിട്ടുന്നത് അപ്പം ഈ എലമെന്റ്സും നമ്മുടെ റിലേഷനകത്ത് ഉണ്ടാവില്ല അല്ലെ അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് എലമെന്റ് ആണ് ഇതുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നോക്കുമ്പോ നമ്മൾ താണ്ടെ എയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക ടു ബിയും ടു ആണ് അപ്പൊ ടു പ്ലസ് ടു ഈസിക്വൽ എന്താണ് നമുക്ക് കിട്ടുന്നത് ഫോർ ആണ് കിട്ടുന്നത് അല്ലെ അത് ഫൈവ് ആണ് സാറ്റിസ്ഫൈ അല്ലെ കണ്ടീഷൻ ആവുന്നുണ്ടോ നമ്മുടെ റിലേഷൻ വേണ്ടി ഇല്ല അപ്പൊ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ഈ പെയർ ഓഫ് എലമെന്റ്സ് ഒന്നും നമ്മുടെ റിലേഷന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്താവുന്നില്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആണ്ടെ എം ജി റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ എം ജി റിലേഷൻ അപ്പൊ നമ്മുടെ റിലേഷൻ ആർ ഈസിക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഈസിക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക് ഫൈ എന്ന് എഴുതാം മനസ്സിലായി നിങ്ങൾക്ക് അതായത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുള്ള ഒരു എലമെന്റ്സും ഒരു ഓർഡർ പെയർ എലമെന്റ്സും നമ്മുടെ റിലേഷനുമായിട്ട് കണ്ടീഷൻ ആവുന്നില്ലെങ്കിൽ അതായത് അതിനകത്ത് കണ്ടീഷൻ ആവുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എം ജി റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ആർ ഈസിക്വൽ ടു എന്തായിരിക്കും ഫൈ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് രണ്ടാമത്തെ റിലേഷനിലേക്ക് കടക്കാം രണ്ടാമത്തെ റിലേഷനാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഭാഗം കടക്കാം രണ്ടാമത്തെ ടൈപ്സ് എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്കറിയാം ടീമിൽ നിന്ന് എന്താണ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണ് മൊത്തം ഫുള്ള് എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ എലമെന്റ്സ് എന്താണ് ഡിഫൈൻ ഫോർ ഓൾ എലമെന്റ്സ് അതായത് എല്ലാ എലമെന്റ്സും എന്താണ് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവും അല്ലെ റിലേഷനുമായിട്ട് എന്ത് ചെയ്യും സാറ്റിസ്ഫൈ ആവും അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ റിലേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ എലമെന്റ്സ് അതായത് എല്ലാ എലമെന്റ്സും നമ്മുടെ റിലേഷനിൽ ഉണ്ടാവുകയും അതെന്താണ് അത് റിലേഷനുമായിട്ട് എന്ത് ചെയ്യും സാറ്റിസ്ഫൈ ചെയ്യും അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു സെറ്റ് എടുക്കുകയാണ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ നമ്മുടെ റിലേഷൻ എങ്ങനെയായിരിക്കും പറയുന്നത് അതിന്റെ എ ക്രോസ് ബി അതായത് അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അതുമായിട്ട് നമ്മുടെ റിലേഷനുമായിട്ട് എന്താവും ഈക്വൽ ആവും അതല്ലേ ഇവിടെ പറയുന്നത് എന്താണ് അതായത് എല്ലാ എലമെന്റ്സും അതിനകത്ത് ഉണ്ടാവും അതായത് ആ റിലേഷനുമായിട്ട് എന്ത് ചെയ്യും സാറ്റിസ്ഫൈ ആവും അപ്പൊ നമ്മള് എ എന്ന് പറയുന്നതും ഒരു ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം ആർ ഈസിക്വൽ ടു എന്തെന്ന് പറയാം നമുക്ക് എ ക്രോസ് ബി എന്ന് പറഞ്ഞുകൂടാ അതായത് എ ക്രോസ് ബി അതായത് എല്ലാ എലമെന്റ്സും നമ്മുടെ റിലേഷനുമായിട്ട് സാറ്റിസ്ഫൈ ആ റിലേഷനിൽ ഉണ്ടാവും അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നമുക്ക് ഇത് ഒരു എക്സാമ്പിളും ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം നേരത്തെ എടുത്ത സെയിം സെറ്റ് തന്നെയാണ് എടുക്കുന്നത് എ ഈസിക്വൽ ടു വൺ ടു കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയാണ് എക്സാമ്പിൾ എടുക്കുന്നത് ഓക്കെ എന്റെ റിലേഷൻ എഴുതുകയാണ് ഞാൻ തന്നെ ഒരു റിലേഷൻ എടുക്കുകയാണ് റിലേഷൻ ആർ ഈസിക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ എ ബി സച്ച് ദാറ്റ് റിലേഷൻ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ എ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ലെസ് ദാൻ ഫൈവ് ഇതാണ് എന്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ റിലേഷൻ എടുത്തത് റിലേഷൻ ആർ ഈസിക്വൽ ടു ഓർഡേർഡ് ബൈ എ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ലെസ് ദാൻ ഫൈവ് ഇതാണ് എന്റെ റിലേഷൻ ഇപ്പൊ ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് അതായത് ഈ സ്റ്റേറ്റ്മെന്റിൽ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും
നമ്മുടെ സെറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാലോ അപ്പോൾ എ ക്രോസ് എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് ഇത് വരും 1 1 ഓർഡേർഡ് പെയർ 1 1 വരും അതുപോലെ തന്നെ ഓർഡേർഡ് പെയർ 1 2 അതുപോലെ തന്നെ 2 1 2 2 ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇതിനകത്തെ ഓരോ എലമെന്റ്സ് അതായത് ഓരോ ഓർഡേർഡ് പെയറും നമ്മുടെ റിലേഷനിലെ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണ്ടീഷൻ ആവുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ആർ ഈസിക്കൽ ടു നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ആർ ഈസിക്കൽ ടു സെറ്റ് ഓഫ് ഓൾ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഓർഡേർഡ് പെയർ എടുത്ത് നോക്കാം വൺ വൺ അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ വൺ പ്ലസ് വൺ ഈസിക്കൽ ടു ഇത്ര കിട്ടി നമുക്ക് ടു ലെസ് ദാൻ ഫൈവ് ആണ് അപ്പൊ നമ്മുടെ കണ്ടീഷനുമായിട്ട് ഒന്നാമത്തെ എലമെന്റ് എന്താവുന്നുണ്ട് കണ്ടീഷൻ ആവുന്നുണ്ട് അല്ലാതെ എന്താണ് സാറ്റിസ്ഫൈ ആവുന്നുണ്ട് അപ്പൊ നമ്മുടെ റിലേഷനകത്ത് ഉള്ളതാണത് അപ്പൊ നമുക്ക് എഴുതാം ആർ ഈസിക്കൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ വൺ വൺ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ എലമെന്റ്സ് നമുക്ക് കിട്ടി നമ്മുടെ റിലേഷനിലെ ഒന്നാമത്തെ എലമെന്റ്സ് നമുക്ക് കിട്ടി ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ എലമെന്റ്സ് ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ രണ്ടാമത്തെ എലമെന്റ്സ് നമ്മൾ എടുക്കുകയാണ് വീണ്ടും നമ്മുടെ കണ്ടീഷൻ എടുത്തിട്ട് അല്ലെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് അപ്പം വൺ ടു ആണ് നമ്മുടെ രണ്ടാമത്തെ എലമെന്റ്സ് അപ്പൊ നമ്മൾ വൺ ടു എടുക്കുകയാണ് വൺ പ്ലസ് ടു ഈസിക്കൽ ഒന്നാണ് ത്രീ അതും എന്ത് തന്നെയാണ് ലെസ് ദാൻ ഫൈവ് ആണ് അപ്പം ഈ എലമെന്റും നമ്മുടെ കണ്ടീഷനുമായിട്ട് സാറ്റിസ്ഫൈ ആവുന്നുണ്ട് അപ്പൊ നമുക്ക് എഴുതാം റിലേഷൻ ആർ ഈസിക്കൽ വീണ്ടും നമ്മുടെ ഒരു എലമെന്റ് കൂടെ കിട്ടി ഏതാണ് വൺ ടു നമുക്കിനി അടുത്തതാണ് ചെക്ക് ചെയ്യേണ്ടത് ഇനി രണ്ട് എലമെന്റ്സ് കൂടെ ബാലൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യുന്നത് അപ്പൊ അടുത്ത എലമെന്റ്സ് ഏതാണ് ഇവിടെ ഒരു പെയർ ടു വൺ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ടീഷൻ അല്ലെ സ്റ്റേറ്റ്മെന്റിനകത്തോട് ഇട്ട് കൊടുക്കുക അപ്പൊ ടു വൺ ടു പ്ലസ് വൺ ഈസിക്കൽ എന്ത് തന്നെയാണ് ത്രീ ആണ് ലെസ് ദാൻ ഫൈവ് ആണ് അപ്പൊ അതും എന്താണ് ആ നമ്മുടെ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണ്ടീഷൻ ആവുന്നുണ്ട് അപ്പൊ നമുക്ക് എഴുതാം അടുത്ത എലമെന്റ് കിട്ടി ടു വൺ നോക്കാം ഇനി പറഞ്ഞോളുണ്ട് നമ്മുടെ ടു കോമ ടു അടുത്ത ഓർഡർ പെയർ ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ടു പ്ലസ് ടു ഈസിക്കൽ എന്നാണ് ഫോർ ആണ് അതും എന്ത് തന്നെയാണ് ലെസ് ദാൻ ഫൈവ് ആണ് അല്ലെ അപ്പൊ നമ്മുടെ ആ എലമെന്റ്സ് നമ്മുടെ റിലേഷനുമായിട്ട് കണ്ടീഷൻ അല്ലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എഴുതാം ടു കോമ ടു അപ്പൊ നോക്കിയേ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള എല്ലാ എലമെന്റ്സും നമ്മുടെ റിലേഷനുമായിട്ട് കണ്ടീഷൻ ആവുന്നുണ്ട് അല്ലെ റിലേഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന റിലേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതായത് എന്താണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള എല്ലാ എലമെന്റ്സും നമ്മുടെ റിലേഷനുമായിട്ട് അല്ലെ നമ്മളെ എടുത്ത സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്താവുന്നുണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ റിലേഷനകത്ത് എന്താവുന്നുണ്ട് കണ്ടീഷൻ ആവുന്നുണ്ട് എല്ലാ എലമെന്റ്സും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ നാല് എലമെന്റ്സ് ഉണ്ട് ആ സെയിം നാല് എലമെന്റ്സ് തന്നെ നമ്മുടെ റിലേഷനിൽ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ എലമെന്റ്സും അപ്പൊ നമുക്ക് എന്താ പറയുക ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ എലമെന്റ്സ് കേട്ടോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എന്താണ് ഓൾ എലമെന്റ്സ് എല്ലാ എലമെന്റ്സും നമ്മുടെ റിലേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ റിലേഷനിൽ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള റിലേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻസുകൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ നമ്മുടെ മൂന്നാമത്തെ റിലേഷൻ നമുക്ക് നോക്കാം മൂന്നാമത്തെ റിലേഷൻ ആണ് റിഫ്ലക്സീവ് റിലേഷൻ മൂന്നാമത്തെ റിലേഷൻ ആണ് റിഫ്ലക്സീവ് റിലേഷൻ അപ്പൊ റിഫ്ലക്സീവ് റിലേഷൻ എന്താണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ അപ്പൊ നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ എന്താണെന്ന് നോക്കാം അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച എം ഡി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും ഒന്നിച്ച് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട് ട്രിവിയൽ റിലേഷൻ എന്ന് നമുക്ക് പറയാം അതായത് എം ഡി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും ഒരുമിച്ച് നമ്മൾ എന്തെന്ന് പറയും ട്രിവിയൽ റിലേഷൻ എന്നും കൂടെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താണ് നോക്കാം ഇനി അടുത്ത മൂന്നാമത്തെ നമുക്ക് നോക്കാം എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കാം നമുക്ക് എവരി എലമെന്റ്സ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് അതാണ് എന്തെന്ന് പറയുന്നത് റിഫ്ലക്സീവ് റിലേഷൻ അതായത് എല്ലാ എലമെന്റ്സും എന്താണ് അതിൽ തന്നെ റിഫ്ലക്റ്റഡ് ടു ഇറ്റ്സെൽഫ് അതായത് സ്വയം അതിൽ തന്നെ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നു അതായത് ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് എടുക്കുകയാണ് എ എന്ന് പറയുന്ന സെറ്റ് വൺ ടു എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തെ വൺ എന്ന് പറയുന്ന എലമെന്റ്സ് അതായത് അത് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് എന്ത് കണ്ടിരിക്കണം റിലേഷനകത്ത് വൺ വൺ അതായത് അതിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും സ്വയം റിഫ്ലക്ട് ചെയ്യുന്ന
എലമെന്റ്സ് അതായത് ആ റിലേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് നമ്മൾ ഒരു സെറ്റിലെ വൺ എടുക്കുകയാണെങ്കിൽ അതായത് സെറ്റിലെ വൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും നമ്മൾ ഓർഡേർഡ് പെയർ എടുക്കുമ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ റിലേഷനകത്ത് എന്ത് കണ്ടിരിക്കണം വൺ വൺ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനകത്ത് ഉണ്ടായിരിക്കണം എലമെന്റ് ഓഫ് ബിലോങ്സ് ടു എന്താണ് ആറ് അപ്പം വൺ വൺ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനകത്തുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ നമ്മുടെ അടുത്ത ഒരെണ്ണം ഉണ്ട് എന്താണ് ടു അപ്പൊ അടുത്ത നമ്മുടെ റിലേഷനകത്ത് ഏത് എലമെന്റ് കണ്ടിരിക്കണം ടു ടു എന്ന് പറയുന്ന ഒരു എലമെന്റ് അതായത് ടു ടു റിഫ്ലക്റ്റഡ് ടു ഇറ്റ്സെൽഫ് ആണ് ഉണ്ടോ അതായത് ടു ടു എലമെന്റ് ഓഫ് ബിലോങ്സ് ടു എന്താണ് ആർ ടു ടു എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനകത്ത് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ത്രീ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ ഉണ്ടെന്നിരിക്കട്ടെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന റിലേഷനകത്ത് ഏതൊരു ഓർഡേർഡ് പെയറൂടെ വന്നിരിക്കണം ത്രീ ത്രീ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ വന്നിരിക്കണം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ത്രീ ത്രീ എന്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ ആ റിലേഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ റിഫ്ലക്സീവ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതായത് എന്തായിരിക്കും നമ്മളൊരു സെറ്റ് എ ഓർഡേർഡ് പെയർ എ belongs to R for all elements A element of A അതായത് A A എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം അതെന്ന് പറയുന്ന ആ A എന്ന് പറയുന്നത് എന്തിലെ എലമെന്റ് ആയിരിക്കണം ക്യാപിറ്റൽ ആ സെറ്റിലെ എലമെന്റ് ആയിരം എവരി എലമെന്റ് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ എന്താണ് നമ്മൾ എടുക്കുന്ന എലമെന്റ് അതായത് സെറ്റിലെ ഒരു എലമെന്റ് എന്തായിരിക്കണം എ അല്ലെങ്കിൽ അതെന്താണിരിക്കണം റിഫ്ലക്റ്റഡ് ടു ഇറ്റ്സെൽഫ് ആയിരിക്കണം ഇപ്പം ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കണം ഓർഡേർഡ് പെയർ ബി ബി എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ ബി എലമെന്റ് ഓഫ് എന്തായിരിക്കണം എ ആയിരിക്കണം അങ്ങനല്ലേ ആ കണ്ടീഷൻ പറയുന്നത് ഓക്കെ ആണല്ലോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവൂ നോക്കാം നേരത്തെ ഇതുപോലെ തന്നെ ഇത് മായ്ക്കാണ് ഞാൻ രണ്ടെണ്ണം തന്നെ മതി നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ആണ കിട്ടി നമ്മുടെ നേരത്തെ റിലേഷൻ നമ്മുടെ സെയിം തന്നെയാണ് റിലേഷൻ ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എടുത്ത അതേ റിലേഷൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ലെസ് ദാൻ ഫൈവ് ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ലെസ് ദാൻ ഫൈവ് നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം ഓർഡേർഡ് പെയർ വൺ 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 ടു ടു വൺ ടു ടു ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ റിലേഷനകത്ത് സാറ്റിസ്ഫൈ ചെയ്തപ്പോ നമ്മുടെ റിലേഷനകത്ത് എന്തൊക്കെ വന്നിരുന്നു യൂണിവേഴ്സൽ റിലേഷൻ ആണ് അപ്പൊ നമ്മൾ എല്ലാം വന്നിരുന്നു വൺ വൺ വന്നിരുന്നു വൺ ടു വന്നിരുന്നു ടു വൺ വന്നിരുന്നു ടു ടു വന്നിരുന്നു അപ്പൊ നമ്മൾ ഇതെന്താണെന്നാണ് നോക്കണ്ടേ റിഫ്ലക്സീവ് റിലേഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെ അപ്പൊ നമ്മൾ ഒരു റിഫ്ലക്സീവ് റിലേഷൻ എന്താണ് റിഫ്ലക്റ്റഡ് ടു ഇറ്റ്സെൽഫ് അതായത് ആ സെറ്റിനകത്ത് വൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കണം സ്വയം അതായത് സ്വയം റിഫ്ലക്ട് ചെയ്യണം അതായത് എന്തായിരിക്കണം വൺ വൺ എന്നൊന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ എന്തിലുണ്ടാവണം നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം നോക്കിയേ നമ്മുടെ റിലേഷൻ എടുക്കുമ്പോൾ നോക്കിയേ ആ റീസിക്കല് നമ്മൾ എടുക്കുകയാണെന്നുണ്ട് കണ്ടോ അണ്ട റിലേഷനിൽ നമ്മുടെ കണ്ടോ വൺ കോമ വൺ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഇല്ലേ അണ്ട വൺ കോമ വൺ ഇത് മാത്രം മതിയോ അല്ല അതാണ്ടെ ഒരു എലമെന്റ് കൂടെ ഉണ്ട് അതും എന്തിലുണ്ടാവണം നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം നോക്കിയേ ആ ഉണ്ട് ടു ടു കണ്ടോ റിലേഷനിൽ ഉണ്ട് ടു ടു എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഉണ്ട് ടു ടു എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഉള്ള ഒരു എലമെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാം